ചന്ദ്രിക കള്ളപ്പണ കേസിൽ എം കെ മുനീറിനെ ഇ ഡി ചോദ്യം ചെയ്തു. ചന്ദ്രിക ദിനപത്രത്തിന്റെ അക്കൗണ്ടിലൂടെ കള്ളപ്പണം വെളുപ്പിച്ചെന്നാണ് കേസ്. ചന്ദ്രിക ഡയറക്ടർ ബോർഡ് അംഗം എന്ന നിലയിലാണ് ചോദ്യം ചെയ്തത്. കൂടുതൽ വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, എം കെ മുനീറിനെ ചന്ദ്രിക ഡയറക്ടർ ബോർഡ് അംഗം എന്ന നിലയിലാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. ഇ ഡി എത്രത്തോളം നിർണായകമായ ഒരു ചോദ്യം ചെയ്യലായി ഇതിനെ നമുക്ക് കണക്കാക്കാം? രോഹിണി, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചന്ദ്രിക കള്ളപ്പണ അക്കൗണ്ട് കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ചന്ദ്രിക ദിനപത്രത്തിന്റെ ഡയറക്ടറായ എം കെ മുനീറിനെ ചോദ്യം ചെയ്യുകയും വിശദമായി തന്നെയുള്ള രേഖകൾ ആവശ്യപ്പെടുകയും ചെയ്തു. പ്രത്യേകിച്ച് അക്കൗണ്ട് വിവരങ്ങൾ ഉൾപ്പെടെയുള്ള രേഖകൾ ഇന്നലെ രാവിലെ 11:30 എം കെ മുനീർ കൊച്ചിയിലുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ എത്തിയത്. പൂർണ്ണമായും രഹസ്യ സ്വഭാവത്തോടു കൂടിയാണ് എം കെ മുനീർ ഇവിടെ ഹാജരായത്. കാരണം എം കെ മുനീറിന് മറ്റു ചില പരിപാടികൾ ഉണ്ടായിരുന്നു. എം എസ് എഫിന്റെ സംഘടിപ്പിച്ച ചടങ്ങിൽ ഉൾപ്പെടെ പങ്കെടുക്കേണ്ടതുണ്ടായിരുന്നു. ആ ചടങ്ങിൽ പങ്കെടുക്കാൻ എന്ന രീതിയിലാണ് എത്തിയത്. അതിനിടയിലാണ് 11:30 കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ ഹാജരായത്. അരമണിക്കൂർ മാത്രമാണ് ചോദ്യം ചെയ്യൽ നീണ്ടത് എന്നാണ് എം കെ മുനീർ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. മാത്രമല്ല പ്രധാനമായും ചോദിച്ചിരിക്കുന്നത് തന്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ വിജിലൻസ് കേസുകൾ ഏതെങ്കിലും ഉണ്ടോ, മന്ത്രിയായിരിക്കോ അതിനുശേഷമോ ഏതെങ്കിലും തരത്തിലുള്ള വിജിലൻസ് കേസുകളെ നേരിടുന്നുണ്ടോ എന്നും, അത്തരത്തിലുള്ള കേസുകൾ നേരിടുന്നുണ്ടെങ്കിൽ അതിന്റെ വിശദാംശങ്ങളും ഹാജരാക്കാനും ഇ ഡി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അത്തരത്തിൽ വിജിലൻസ് കേസുകളൊന്നും താൻ നേരിടുന്നില്ല, ഇത് സംബന്ധിച്ചുള്ള ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇ ഡിക്ക് സമർപ്പിക്കുകയും ബാങ്ക് വിവരങ്ങളും സമർപ്പിക്കുകയും ചെയ്തു എന്ന് എം കെ മുനീർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കള്ളപ്പണ കേസിൽ കൂടുതൽ ഊർജിതമായ അന്വേഷണത്തിലേക്ക് നീങ്ങുന്നതിന്റെ ഭാഗമായാണ് ചന്ദ്രിക ദിനപത്രത്തിന്റെ അക്കൗണ്ട് വഴി നോട്ട് നിരോധന കാലത്ത് 10 കോടി രൂപ വെളുപ്പിച്ചു എന്നും, ഇത് കള്ളപ്പണമാണ്, പ്രത്യേകിച്ച് അഴിമതിയിലൂടെ ബി കെ ഇബ്രാഹിം കുഞ്ഞ് ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗ് നേതാക്കൾക്ക് അഴിമതിയിലൂടെ ലഭിച്ച കള്ളപ്പണമാണ് ചന്ദ്രിക അക്കൗണ്ടിലൂടെ 2 അക്കൗണ്ടുകളിലൂടെ വെളുപ്പിച്ചത് എന്ന ഒരു പരാതിയാണ് ഉയരുന്നത്. തുടർന്നായിരുന്നു ഹൈക്കോടതി തന്നെ ഇക്കാര്യത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നത്. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ പി കെ കുഞ്ഞാലിക്കുട്ടിയും മുൻമന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായ പി കെ കുഞ്ഞാലിക്കുട്ടിയും സെപ്റ്റംബർ 16 വിശദമായി തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ചോദ്യം ചെയ്തിരുന്നു. ഏതാണ്ട് 4 മണിക്കൂറോളമായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയെ ചോദ്യം ചെയ്തത്. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ എം കെ മുനീറിനെയും ചോദ്യം ചെയ്തിരിക്കുന്നത്. ശരി ജിജേഷ്, ചന്ദ്രിക കള്ളപ്പണ കേസിൽ എം കെ മുനീറിനെ ഇ ഡി ചോദ്യം ചെയ്തു. ചന്ദ്രിക ദിനപത്രത്തിന്റെ അക്കൗണ്ടിലൂടെ കള്ളപ്പണം വെളുപ്പിച്ചെന്നാണ് കേസ്. ചന്ദ്രിക ഡയറക്ടർ ബോർഡ് അംഗം എന്ന നിലയിലായിരുന്നു ചോദ്യം ചെയ്തത്. ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.